കഴിഞ്ഞ ക്ലാസ് നമ്മൾ മഞ്ഞപ്പാവാടയ്ക്ക് വേണ്ടി വാശി പിടിച്ച് കിടന്ന അമ്മൂട്ടിയെ കണ്ടു. അപ്പോൾ അമ്മ മഞ്ഞപ്പാവാട വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഉറപ്പ് പറഞ്ഞതുകൊണ്ട് പിറന്നാളുകാരിയായ അവൾ പിറന്നാൾ തലേന്ന് ഭക്ഷണം കഴിക്കാമെന്ന് സമ്മതിച്ചു. പിന്നെയോ അവൾ അന്ന് വളരെയധികം സ്വാദോടെ ഭക്ഷണം കഴിച്ചു എന്ന് നമ്മൾ കണ്ടു. എന്താ കാരണം? അവൾക്ക് പിറ്റേ ദിവസം ഒരു മഞ്ഞപ്പാവാട കിട്ടും. അപ്പോൾ മഞ്ഞപ്പാവാടയൊക്കെ ഇട്ട് ഗമയിൽ പിറന്നാളുകാരിയായി വിലസാം എന്നവൾ കരുതി. അപ്പോൾ അവൾ കട്ടിലിൽ കിടന്നു. അവൾക്ക് ഉറക്കം വന്നില്ല. ആ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് അവൾ കേട്ടു. നമുക്കിനി അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല. അവരെന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. അവൾ കാതോർത്തു. തൻ്റെ മഞ്ഞ പാവാടയെക്കുറിച്ച് തന്നെയാണ് അവരും പറയുന്നത്. പാവാട വാങ്ങാൻ പണമില്ലാത്തതിലാണ് അച്ഛൻ്റെ വിഷമം. നീ എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്തേ? അച്ഛൻ ചോദിച്ചു. അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല. അവൾക്ക് മനസ്സിലായി അവൾ മാത്രമല്ല ഉറങ്ങാത്തത്. കാരണം അടുത്ത മുറിയിൽ നിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും പതിഞ്ഞ സ്വരത്തിലുള്ള വളരെ പതുക്കെയുള്ള സംസാരം അവൾ കേൾക്കുന്നുണ്ട്. തന്നെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലായപ്പോഴവൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി കാതോർത്തു, ചെവിയോർത്തു. കുട്ടികൾക്കുണ്ടല്ലേ അങ്ങനെയൊരു ശീലം. മുതിർന്നവരാരെങ്കിലും എന്തെങ്കിലും കാര്യം പറയുന്നുണ്ട് എങ്കിൽ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അവർക്ക് ഉണ്ടാവും. അവരത് വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കും. അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല. അവരെന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. അവൾ കാതോർത്തു. തൻ്റെ മഞ്ഞപ്പാവാടയെക്കുറിച്ച് തന്നെയാണ് അവരും പറയുന്നത്. എന്താണ് അച്ഛനും അമ്മയും പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചത്? പിറന്നാളുകാരിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട മഞ്ഞപ്പാവാടയെക്കുറിച്ചാണ് അവര് സംസാരിച്ചത്. പാവാട വാങ്ങാൻ പണമില്ലാത്തതിലാണ് അച്ഛൻ്റെ വിഷമം. അച്ഛന് ആ വിഷമം പറയുന്നുണ്ട്. നാളെ എങ്ങനെയാണ് മോൾക്ക് പാവാട വാങ്ങിച്ചു കൊടുക്കുക? അവൾ ഒരുപാട് ആഗ്രഹിച്ചു പോയതല്ലേ. നീ എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്തേ? ആരോടാ ചോദിക്കുന്നേ? ആരോടാ ചോദിക്കുന്നേ? അച്ഛൻ അമ്മയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്തേ? അച്ഛൻ ചോദിച്ചു. മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. അമ്മയുടെ ശബ്ദം പതറി. ഇനി നാളെ അവളോട് എന്തു പറയും? അച്ഛൻ ചോദിച്ചു. അമ്മ എന്താ മറുപടി പറഞ്ഞത്? മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. മോളിങ്ങനെ മഞ്ഞപ്പാവാടയ്ക്ക് വേണ്ടി കരയുന്നത് മോൾ വളരെയധികം ആഗ്രഹിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇനിയും അവളുടെ വിഷമം കാണാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അവൾക്കൊരു ആശ കൊടുത്തതാണ്, അല്ലെങ്കിൽ അവളോട് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. അപ്പോഴും അച്ഛൻ ചോദിക്കുന്ന ചോദ്യത്തിലെ ആശയം ഇതാണ്, നീ എന്തിനാണ് വെറുതെ മോൾക്കൊരാശ കൊടുത്തേ എന്ന്. കാരണം പാവാട വാങ്ങാൻ കയ്യിൽ പണമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നീ എന്തിനാണ് ആഗ്രഹിപ്പിച്ചത് അവളെ എന്നാണ് ചോദിക്കുന്നത്. മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. അമ്മയുടെ ശബ്ദം പതറി. ഇനി നാളെ അവളോട് എന്തു പറയും? അച്ഛൻ ചോദിച്ചു. ഒന്നും പറയാതെ അമ്മ എഴുന്നേറ്റു. ജനൽപ്പടിയിൽ നിന്ന് മൺകുടുക്കയെടുത്തു. അമ്മ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അമ്മ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ജനൽപ്പടിയിൽ നിന്ന് മൺകുടുക്കയെടുത്തു. ജനലിൻ്റെ പടിയിൽ അമ്മയൊരു മൺകുടുക്ക സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് കിട്ടുന്ന ചില്ലറ പൈസ ഇട്ട് വെച്ചിരുന്ന മൺകുടുക്ക. അമ്മയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ നാണയത്തൊട്ടുകൾ, ചില്ലറ പൈസകൾ ഇട്ട് വെച്ചിരുന്ന ഒരു മൺകുടുക്കയാണ് അമ്മ കയ്യിലെടുത്തത്. നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ത് കുടുക്കകൾ കണ്ടിട്ടില്ലേ? പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റുമൊക്കെയുള്ള കുടുക്കകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം ഈ കുടുക്ക എന്തിൻ്റെയാണ്? മണ്ണിൻ്റെ കുടുക്കയാണ്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടുക്കയാണ്. അമ്മയുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങളൊക്കെ അമ്മ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഈ കുടുക്കയിലാണ്. അമ്മയ്ക്ക് കിട്ടുന്ന ചില്ലറ നാണയ തൊട്ടുകളൊക്കെ സൂക്ഷിച്ചു വെക്കാറുള്ളത് ഈ കുടുക്കയിലാണ്. അതാണ് അമ്മ എടുത്തത്. എന്തിനാമേ ഈ പൈസയൊക്കെ? അവൾ ചോദിക്കാറുണ്ട്. അതോ മോൾക്കൊരനിയനുണ്ടാവുമ്പോൾ അരഞ്ഞാണം വാങ്ങാനാ? അമ്മയുടെ മറുപടി ഇതാവും. നീ എന്തു ചെയ്യാൻ പോവാ? അച്ഛന് ഒന്നും മനസ്സിലായില്ല. വേണ്ട, മോളെ വിഷമിപ്പിക്കേണ്ട. മോൾക്ക് പാവാടയ്ക്കുള്ള പൈസ ഇതിലുണ്ടാവും.
അമ്മ കുടുക്ക നില തുടയ്ക്കാനായി ഉയർത്തി. അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാ അമ്മേ ഈ പൈസയൊക്കെ? അവൾ ചോദിക്കാറുണ്ട്. ഏത് പൈസ? അമ്മ മൺകുടുക്കയിൽ ഇട്ട് വെക്കുന്ന കൊച്ചു കൊച്ചു നാണയത്തുട്ടുകൾ അവൾ കാണാറുണ്ട്. അമ്മ ഇത് സൂക്ഷിച്ച് വെക്കുമ്പോൾ അവൾ ചോദിക്കാറുണ്ട്, അമ്മ എന്തിനാണ് ഈ പൈസയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത് എന്ന്. അതോ മോൾക്കൊരനിയനുണ്ടാകുമ്പോൾ അരഞ്ഞാണം വാങ്ങാനാ? ആ അമ്മ എന്തിനാണ് ഈ പൈസകളൊക്കെ സൂക്ഷിച്ച് വെച്ചത്? ഇപ്പോൾ നമ്മുടെ അമ്മൂട്ടിക്ക് ഒരനുജനുണ്ടാകുമ്പോൾ അവന് അരഞ്ഞാണം വാങ്ങാൻ വേണ്ടിയാണ് അമ്മ ഈ പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചത്. അപ്പോൾ അവർക്ക് പണമില്ലാത്തവരാണ് അല്ലേ, വളരെ ദാരിദ്ര്യമായ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു നാണയങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണ് അവർ ചെയ്യുന്നത്, നാളെ എന്തെങ്കിലും വലിയൊരാവശ്യം വന്നാൽ അതിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇപ്പോൾ അമ്മ സൂക്ഷിച്ചു വെച്ച പൈസ എന്തിനായിരുന്നു? അനുജനുണ്ടാകുമ്പോൾ അരഞ്ഞാണം വാങ്ങിക്കാൻ, ഒന്നിച്ച് അത്രയും പൈസ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. അതോ മോൾക്കൊരനിയനുണ്ടാവുമ്പോൾ അരഞ്ഞാണം വാങ്ങാനാ? അമ്മയുടെ മറുപടി ഇതാവും, നീ എന്തു ചെയ്യാൻ പോവാ? അച്ഛന് ഒന്നും മനസ്സിലായില്ല, അപ്പോഴും അച്ഛനൊന്നും മനസ്സിലായില്ല അമ്മ എന്തിനാണ് ഈ മൺകുടുക്ക എടുത്തതെന്ന്. അപ്പോൾ അച്ഛൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഈ രാത്രിയിൽ ഈ മൺകുടുക്ക എടുത്തത് എന്ന്. അച്ഛന് ഒന്നും മനസ്സിലായില്ല. വേണ്ട, മോളെ വിഷമിപ്പിക്കേണ്ട, മോൾക്ക് പാവാടയ്ക്കുള്ള പൈസ ഇതിലുണ്ടാവും. ആ അപ്പം അമ്മ പറയുവാണ്, വേണ്ട, എനിക്ക് ഇനി മോളുടെ വിഷമം കാണാൻ വയ്യ, അവളൊരു പാവാടയല്ലേ ചോദിച്ചുള്ളൂ, അപ്പോൾ ഒരു പാവാട പോലും വാങ്ങിച്ചു കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. മോൾക്ക് പാവാടയ്ക്കുള്ള പൈസ ഇതിലുണ്ടാവും. ഇത് പറഞ്ഞിട്ട് അമ്മ കുടുക്ക നില തുടയ്ക്കാനായി ഉയർത്തി. ആ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അമ്മ കയ്യിലുള്ള കുടുക്കയെടുത്ത് നിലത്തേക്ക് എറിഞ്ഞ് മൺകുടുക്കയാണ് അത് പൊട്ടിക്കാനായിട്ട് അമ്മ നോക്കി. അവൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അത്. അപ്പം നമ്മുടെ അമ്മൂട്ടി ഇതെല്ലാം കേട്ടുകൊണ്ട് കയറ്റ് കട്ടിലിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം അവളും ഒരനുജനെ കാത്തിരിക്കുന്നുണ്ട്. അനുജൻ ഉണ്ടാകുമ്പോൾ അവൻ അരഞ്ഞാണം വാങ്ങിച്ച് അവൻ്റെ അരയിലിടണമെന്ന് അവൾക്കും അമ്മയെപ്പോലെ ആഗ്രഹമുണ്ട്. പിറക്കാൻ പോകുന്ന കുഞ്ഞനുജനെക്കുറിച്ച് അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലേ. അവനിടേണ്ട പേരെന്തായിരിക്കണമെന്നും അവൻ്റെ കൂടെ കളിക്കുന്നതും ഒക്കെ അവൻ തന്നെ ചേച്ചി എന്ന് വിളിക്കുന്നതും ഒക്കെ അവൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആ അവൾ അത്രയും സമയം മിണ്ടാതെ കിടന്ന നമ്മുടെ അമ്മൂട്ടി ചാടി എഴുന്നേറ്റു. കുടുക്ക നിലത്തേക്കിട്ട് ഉടയ്ക്കാൻ തുടങ്ങിയ അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ എന്തായിരിക്കും പറഞ്ഞത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ എന്തായിരിക്കും അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും? അമ്മേ വേണ്ട, എനിക്ക് മഞ്ഞപ്പാവാട വേണ്ട, അച്ഛന് പൈസ ഉണ്ടാകുമ്പോൾ എനിക്ക് മഞ്ഞപ്പാവാട വാങ്ങിച്ച് തന്നാൽ മതി, ഇത് നമ്മൾ അനുജൻ വരുമ്പോൾ അവന് സമ്മാനമായിട്ട് അരഞ്ഞാണം വാങ്ങാൻ വേണ്ടി വെച്ചതല്ലേ എന്ന്. ശരിയല്ലേ, ഇങ്ങനെയായിരിക്കില്ലേ അവൾ പറഞ്ഞിട്ടുണ്ടാവുക? അപ്പം തൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അവൾക്ക് നന്നായി മനസ്സിലായി. അപ്പോൾ അച്ഛൻ പൈസ ഉള്ളപ്പോൾ വാങ്ങിച്ച് തരുമെന്നും താൻ അനാവശ്യമായി വാശി പിടിച്ച് അച്ഛനെയും അമ്മയെയും വിഷമിപ്പിച്ചു എന്നും അവൾക്ക് മനസ്സിലായി. അപ്പോൾ നല്ല കുട്ടികൾക്ക് അല്ലേ, കുട്ടികൾക്ക് സാധാരണയായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും വിഷമം കാണുമ്പോൾ അവർക്കും വിഷമം ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യും? അമ്മയ്ക്കും അച്ഛനും പറ്റുന്നതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവർ ആ സാഹചര്യത്തെ അംഗീകരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇവിടെയും സംഭവിച്ചത് ഇത് തന്നെയാണ്. തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ പണമില്ല, അവർ പണമുള്ളപ്പോൾ വാങ്ങിച്ചു തരുമെന്നും ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ കൊച്ചു കൊച്ചു സമ്പാദ്യം തൻ്റെ അനുജൻ വരുമ്പോൾ അവന് അരഞ്ഞാണം വാങ്ങിക്കാനുള്ളതാവട്ടെ എന്ന് നമ്മുടെ അമ്മൂട്ടി കരുതി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മഞ്ഞപ്പാവാട എന്ന കഥ? ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പാഠം എന്താണ്? എന്താണ്? അനാവശ്യമായി വാശി പിടിച്ച് അച്ഛനെയും അമ്മയെയും ഒന്നും വിഷമിപ്പിക്കരുത്. പിന്നെയോ, ദരിദ്രമായ അവസ്ഥയിൽ അല്ലേ അന്നന്നത്തെ ആഹാരം കഴിക്കുന്നതിനുള്ള വക മാത്രം കണ്ടെത്താൻ പറ്റുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നും നമുക്ക് മനസ്സിലായി അല്ലേ. പറയാം, എഴുതാം.
എന്താ പറയേണ്ടതും എന്താ എഴുതേണ്ടതും? കുഞ്ഞ് സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നിയില്ല. കാരണം എന്ത്? എന്താ കാരണം? മഞ്ഞപ്പാവാട വാങ്ങിച്ചു കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ടാണ് അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നാതിരുന്നത് എന്ന് പറഞ്ഞേ. മഞ്ഞപ്പാവാട വാങ്ങിച്ചു കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ടാണ് അച്ഛനും അമ്മയ്ക്കും കുഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം തോന്നാതിരുന്നത്. രണ്ട്, അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി എന്തായിരിക്കും പറഞ്ഞത്? എന്തായിരിക്കും അവൾ പറഞ്ഞത്? ആ, അമ്മേ എനിക്ക് മഞ്ഞപ്പാവാട വേണ്ട, അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടാകുമ്പോൾ വാങ്ങിച്ച് തന്നാൽ മതി, ഇത് നമ്മൾക്ക് അനുജൻ വരുമ്പോൾ അരഞ്ഞാണം വാങ്ങിച്ച് കൊടുക്കാം, എന്നോട് ക്ഷമിക്കണം അമ്മേ എന്നും പറഞ്ഞിരിക്കാം അല്ലേ. അടുത്തത്, എന്തെല്ലാം സ്വപ്നങ്ങൾ. കഥയിലെ കുട്ടിക്ക് ഒരു പേര് നൽകാമോ? നമ്മൾ കഥയിലെ കുട്ടിക്ക് ആദ്യമേ പേര് നൽകി അല്ലേ, അമ്മൂട്ടി എന്ന് പേര് നൽകി. കുഞ്ഞനുജനെക്കുറിച്ച് അവൾ എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും കണ്ടിരിക്കുക? എഴുതി നോക്കൂ. അപ്പോൾ കുഞ്ഞനുജനെക്കുറിച്ച്, അവൾക്ക് ഉണ്ടാകാൻ പോകുന്ന അനുജനെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും കണ്ടിരിക്കുക എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് എഴുതി നോക്കിക്കേ. കുഞ്ഞനുജനെക്കുറിച്ച് അപ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ എഴുതിയാൽ മതി, കേട്ടില്ലേ? ഫ്രണ്ടിൽ എഴുതണ്ട, അതിൻ്റെ ബാക്കിൽ എഴുതുക. കുഞ്ഞനുജനെക്കുറിച്ച് നമ്മുടെ അമ്മൂട്ടിക്ക് എന്തൊക്കെ സങ്കല്പങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് നിങ്ങൾ സങ്കല്പിച്ച് എഴുതുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.